ഈ അടുത്ത കാലത്ത് പോലീസ് ഉദ്യോഗസ്ഥനായ ഒരു സുഹൃത്ത് പങ്കുവെച്ച പരിതാപകരമായ ഒരു അനുഭവം ഓർത്തെടുക്കുകയാണ് ബാങ്ക് ഉദ്യോഗസ്ഥയായ അമ്മ സർക്കാർ ഉദ്യോഗസ്ഥനായ പിതാവ് ഇരുപത് പ്രായ വയസ്സ് പ്രായമുള്ള ഒരു മകൻ ജോലിയിലും സമ്പത്തുണ്ടാക്കുന്നതിലും അതീവ താൽപ്പര്യങ്ങളുമാണ് മാതാപിതാക്കൾക്ക് അതുകൊണ്ട് തന്നെ മകൻ്റെ കാര്യത്തിലൊന്നും വലിയ ശ്രദ്ധയൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ആശയവിനിമയം തന്നെ കുറവ് തന്നെയാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അവധി കിട്ടിയാൽ ഒരു വീക്കെൻഡ് വന്നു കഴിഞ്ഞാൽ മകന് കുടുംബത്തിൽ നിൽക്കുവാൻ താൽപ്പര്യമൊന്നുമില്ല അവൻ വണ്ടിയും എടുത്ത് സുഹൃത്തുക്കളുടെ ഇടയിലേക്ക് പലപ്പോഴും പോകാറുണ്ട് ഒരു ദിവസം പതിയെ പോലെ ഒരു വീക്കെൻഡിൽ ഇവൻ അതിരാവിലെ തന്നെ വണ്ടിയും എടുത്ത് സുഹൃത്തുക്കളോടൊപ്പം കറങ്ങുവാനായിട്ട് പോയി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇവൻ തിരിച്ചു വരാതെ ആയപ്പോൾ മാതാപിതാക്കൾ അന്വേഷിക്കാൻ തുടങ്ങി പിന്നെ ദിവസങ്ങൾ കഴിഞ്ഞ് കാണാനില്ല പോലീസിൻ്റെ അടുത്ത് അന്വേഷണം എത്തി അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ട് അടുത്ത ഒരു കായലിൽ ഒരു യുവാവിൻ്റേതും തോന്നുന്ന മൃതശരീരം അവർക്ക് ലഭിക്കുന്നുണ്ട് ഏകദേശം ഈ ഒരു മകനുമായിട്ട് സാമ്യമുള്ള ഒരു ശരീരമായിരുന്നു ഈ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി മാതാപിതാക്കളെ പോലീസ് ക്ഷണിച്ചു വരുത്തുന്നുണ്ട് അവർ ചോദിക്കുന്നുണ്ട് മകൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന എന്തെങ്കിലും അടയാളങ്ങൾ ഉപയോഗിച്ചിരുന്ന എന്തെങ്കിലും ആഭരണങ്ങൾ അവനുപയോഗിച്ച വസ്ത്രങ്ങൾ ഇത് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ ഞങ്ങൾക്ക് ഇത് ഈ വ്യക്തി തന്നെയാണെന്ന് കൺഫേം ചെയ്യാമായിരുന്നു മാതാപിതാക്കൾ ആകെ ഉഴലുകയാണ് അവർക്കറിയില്ല സ്വന്തം മകൻ്റെ ശരീരത്തിലെ മായാത്ത അടയാളങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് അവൻ അവനുപയോഗിക്കുന്ന വസ്ത്രങ്ങൾ ഏതാണെന്ന് അറിയില്ല അവൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും ആഭരണങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് പോലും അവർക്കറിയില്ല നന്നേ വിഷമിച്ച അവർ പിന്നീട് ഈ മകൻ്റെ സുഹൃത്തിനെ വിളിച്ചു വരുത്തിയാണ് ഈ ബോഡി ഈ മകൻ്റെ തന്നെയാണെന്ന് ഉറപ്പാക്കുന്നത് ഈ ഒരു അതിദാരുണമായ സംഭവം കേട്ടപ്പോൾ എനിക്ക് തോന്നി എന്താണ് നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കുന്നത് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ കൂടി വരുന്നില്ലേ ഒരു കുടുംബത്തിൽ ജീവിച്ചിട്ടും പല തുരുത്തുകളായിട്ട് മാറിപ്പോകുന്ന ഒരു സമൂഹമാണ് ഇന്നത്തെ കുടുംബജീവിതം എന്ന് പറയേണ്ടി വരുന്നു ഡിസ്പോസിബിളായി പോകുന്ന കുടുംബജീവിതങ്ങൾ പണത്തിനും സമ്പത്തിനുമായിട്ട് ചാക്കുമെടുത്തിറങ്ങുമ്പോൾ പലപ്പോഴും മനസ്സിലാകുന്നില്ല നഷ്ടപ്പെടുന്നത് ആർദ്രതയും സ്നേഹവുമുള്ള കുടുംബ ബന്ധങ്ങളാണ് പണം കൊണ്ട് വാങ്ങിക്കാവുന്നതല്ല അതൊന്നും പല കുടുംബങ്ങളിൽ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് ആവശ്യമുള്ളപ്പോൾ പണം കൊടുക്കുന്ന ഒരു എ ടി എം മെഷീൻ പോലെയാണ് അപ്പൻ തുണി അലക്കുവാനും ഭക്ഷണം വെച്ച് തരുവാനുമുള്ള ഒരു ഉപകരണമായിട്ട് അമ്മയും മാറുന്നുണ്ട് അതിനപ്പുറത്തേക്കുള്ള ഒരു ആശയവിനിമയോ പരസ്പരം മനസ്സിലാക്കുന്ന അവസ്ഥയോ പല കുടുംബങ്ങളിലും സംജാതമാകുന്നില്ല എന്നത് ഒരു കാര്യം തന്നെയാണ് ഇവിടെയാണ് വചനം നമ്മളോട് പറയുക നീ നിൻ്റെ വിവാഹത്തിൽ എടുത്ത വാഗ്ദാനമാണ് നിനക്ക് നൽകുന്ന മക്കളെ ദൈവവിശ്വാസത്തിലും ദൈവഭയത്തിലും ദൈവകൃപയിലും കൃപയിലും വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് ആ ഉത്തരവാദിത്തമാണ് പലപ്പോഴും നമ്മൾ ഇന്ന് മറന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സുഭാഷിതകൻ്റെ പുസ്തകം വീണ്ടും വീണ്ടും നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട് നിൻ മാതാപിതാക്കളുടെ ശ്രദ്ധയും പരിപാലനയും ഇല്ലാത്ത കുട്ടികളെ തന്നിഷ്ടക്കാരായിട്ട് വളരും അവരുടെ കാര്യത്തിൽ ദൈവം പോലും ശ്രദ്ധ പതിപ്പിക്കില്ല എന്ന് വീട് സുഭാഷിതങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു മക്കളെ യഥാകാലത്ത് ശിക്ഷണം നൽകി വളർത്തണം ഇന്നത്തെ കുടുംബങ്ങളിൽ എന്താണ് സംഭവിക്കുക പലപ്പോഴും ഏതൊരു പ്രശ്നമുണ്ടായാലും ആദ്യം ഓടിയെത്താൻ കഴിയേണ്ട ഒരിടമായിരിക്കണം കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ കൂടുമ്പോൾ ഭൂകമ്പം ഉണ്ടാകുന്നതാണ് ഇന്നത്തെ കാലത്തെ കുടുംബം എന്ന് പറയുന്നത് ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരുമിച്ച് ഭക്ഷണം പങ്കുവെച്ചിട്ട് ഒരുമിച്ച് വിനോദങ്ങളിൽ ഏർപ്പെട്ടിട്ട് ഒരുമിച്ച് സുഖദുഃഖങ്ങളിൽ പങ്കുചേർന്നിട്ട് എത്ര നാളുകളായി ജീവിതത്തിലെ എല്ലാം നമ്മൾ മക്കൾക്ക് വേണ്ടി വാങ്ങിക്കൊടുക്കുമ്പോഴും ഞാൻ ജീവിക്കുന്നത് അവർക്ക് വേണ്ടിയാണെന്ന് പറയുമ്പോഴും അവരെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മളെത്ര പേര് നമ്മുടെ മക്കൾക്ക് ഒരു ബൈബിൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സ്വകാര്യ നിമിഷങ്ങളിൽ നിനക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു ജപമാല വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഒരു പ്രാർത്ഥനാ പുസ്തകം മേടിച്ചു കൊടുത്തിട്ടുണ്ട് മറ്റു ബൗദ്ധികമായ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടുന്നുണ്ട് പക്ഷേ മക്കളെ അടുത്തറിയുവാനും മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനും അവൻ്റെ സൗഹൃദങ്ങൾ മനസ്സിലാക്കുവാനും അവൻ്റെ ജീവിതത്തിൽ എവിടെയാണ് ഇടറിപ്പോകുന്നതെന്ന് തിരിച്ചറിയുവാനും ഇന്നത്തെ മാതാപിതാക്കൾക്ക് സാധിക്കുന്നില്ല എന്നത് നഗ്നമായ സത്യം തന്നെയാണ് ഒത്തിരി സ്വരുക്കൂട്ടുന്നതിലല്ല ഒത്തിരി ചേർത്ത് വെക്കുന്നതിലല്ല മറിച്ച് കുടുംബത്തിലെ സ്നേഹത്തോടെ പരസ്പര ബഹുമാനത്തോടെ പരസ്പരം അംഗീകരിച്ച് മനസ്സിലാക്കി ജീവിക്കുന്നതിലാണ് വിജയവും കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയും അടങ്ങിയിട്ടുള്ളത് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ മക്കളോട് ചേർന്ന് വളരുക അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർ ആദ്യം ഓർക്കേണ്ടത് നിങ്ങളുടെ മുഖമാവട്ടെ എൻ്റെ അപ്പനോട് പറഞ്ഞാൽ എൻ്റെ അമ്മയോട് പറഞ്ഞാൽ ഇത് തരും അങ്ങനെ ആദ്യം അവർ കണ്ടെത്തേണ്ട ഉപാധിയും ആദ്യം അവർ ഓടിച്ചെല്ലേണ്ട സങ്കേതവും നിങ്ങളായിട്ട് മാറണം നിങ്ങളുടെ നൂറുപറ ഉപദേശമല്ല നിങ്ങളുടെ നല്ല ജീവിത മാതൃകയാണ് അവർ അനുകരിക്കേണ്ടത് അങ്ങനെ നല്ല മാതൃക ദമ്പതികളായിട്ട് മാതാപിതാക്കളായിട്ട് നിങ്ങൾ മാറുമ്പോൾ നിങ്ങൾ മക്കളെ ദൈവത്തോട് ചേർത്ത് വെച്ചാണ് വളർത്തുക അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഒരു മകനും ഇറങ്ങിപ്പോകില്ല അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് നിങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ സന്തോഷമുണ്ടാവും കുടുംബമാവട്ടെ നിങ്ങളുടെ ഏറ്റവും വലിയ ലഹരി പുറത്ത് ലഹരി തേടി പോകുന്നുണ്ട് പലരും അതാണ് കുടുംബത്തിൽ വരുന്ന അപജയമെന്ന് പറഞ്ഞാൽ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് യേശു ജ്ഞാനത്തിലും പ്രായത്തിലും മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിച്ചത് ഉത്തമ മാതാപിതാക്കളായിരുന്നു ഔസൈപ്പും മറിയവും അതുപോലെ നമ്മുടെ മക്കളെ വളർത്തുവാനുള്ള ആത്മധൈര്യവും ധാർമ്മിക ബോദ്ധ്യവും വ്യക്തമായ കാഴ്ചപ്പാടുകളും നമുക്കുണ്ടാവട്ടെ അങ്ങനെ നമ്മുടെ കുടുംബം സ്വർഗത്തിൻ്റെ തുണ്ടുകളായി മാറിക്കൊണ്ട് പാപ്പ പറഞ്ഞു വെക്കുന്നത് പോലെ ഗാർഹിക സഭയുടെ അടയാളങ്ങളായിട്ട് മാറട്ടെ